ജീവിക്കണം, ജീവിക്കാൻ ഒരു വഴി തരണം. ഈ സർക്കാർ എല്ലാ സ്ഥാപനങ്ങളും തുറന്നു കൊടുത്തിട്ട് കേരളീയർക്ക് വേണ്ടി മാത്രം ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഭീവ്രയിൽ വരുന്നു, ഭീവ്രയിൽ നോക്കൂ, നൂറ് ആയിരക്കണക്കിന് ആൾക്കാര് ഭീവ്രയിൽ വന്നു. അവിടെ കൊറോണ വരില്ല, ഭീവ്രയിൽ കൊറോണ ഇല്ല. ബസ്സിൽ ഒരു കെ എസ് ആർ ടി സി ബസ് നോക്കുക, 60 70 പേര് യാത്രക്കാർ വന്നു. കൊറോണ ഇല്ല, പേടിയാണ് ബസ്സിനകത്ത്, കൊറോണയ്ക്ക് പേടിയാണെന്നാണ് സർക്കാർ പറയുന്നത്. ഉദാഹരണമായി ഇവിടെ നമ്മുടെ വെള്ളിക്കുന്ന ഒരു മന്ത്രി പോയിട്ട് അവിടെ കൂടും, ആയിരക്കണക്കിന് ആൾക്കാർ കൂടും. ഇല്ല, അവിടെ മന്ത്രിമാർക്ക് വരുന്നിടത്ത് കൊറോണ മുടക്കില്ല. അങ്ങനെയുള്ള സംവിധാനം നമ്മുടെ കേരള സർക്കാർ ഇനി മുമ്പോട്ട് ഒരു ആനുകൂല്യങ്ങളോ ഒരു ഒരു വിട്ടുവീഴ്ചകളോ അവർ ചെയ്തു തന്നിട്ടില്ല. നമ്മുടെ സംസ്ഥാന നേതാക്കന്മാർ ഓഡിറ്റോറിയത്തിൻ്റെ ഓഡിറ്റോറിയം അസോസിയേഷൻ ചലച്ചിത്ര അവരുടെ ആഫീസർമാരെല്ലാം നമ്മുടെ മുഖ്യമന്ത്രിയെ മര്യാദ കാണാൻ പോകുന്നുണ്ടായി. പുള്ളി എല്ലാം പറഞ്ഞു എല്ലാം ശരിയാക്കി തരാം, എല്ലാം ശരിയാക്കി തരാം എന്ന് പറഞ്ഞു. രണ്ടു വർഷം കൊണ്ട് പാവപ്പെട്ട കേട്ടിരുന്നവരായ നമ്മൾ ഒരു 20 രൂപയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ട് എന്താണ് നേടാനുള്ളത്? 5000 സ്ക്വയർ ഫീറ്റുള്ള ഒരു ഓഡിറ്റോറിയത്തിന് 200 രൂപയ്ക്ക് ഭക്ഷണം കൊടുക്കാമെന്നുള്ള ഒരു സംവിധാനം നമുക്ക് ചെയ്തു തരണം. നമ്മളെല്ലാം കണക്കിനിയിലാണ്. ഓടുകളുടെ മുഴക്കം മുതൽ വെച്ച് കാറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളെപ്പോലെ സാധാരണ കാറ്റിങ്ങാരെല്ലാവരും ഇപ്പോൾ പാപ്പരായിരിക്കുകയാണ്. അതിനെതിരായിട്ടുള്ള ഒരു ഒറ്റയാം സമരമാണ് ഈ വെള്ളിക്കുള്ളിൽ നടക്കുന്നത്. അത് ഓൾ കേരള കാറ്റിംഗ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ്